ഒരിക്കൽ കൂടി വരണം. നമ്മളോടൊപ്പം ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരി, ഒപ്പം തന്നെ നിയമവിദഗ്ധൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുമുണ്ട്. കാരശ്ശേരി ഭാഷ, ഈ സംഭവം സത്യത്തിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സംസാരിച്ചതാണ് ആ ദിവസം. നമ്മളെ അമ്പരപ്പിക്കുന്ന, നടുക്കുന്നതായിരുന്നു കളമശ്ശേരിയിൽ ഉണ്ടായ സ്ഫോടനം, ഒരു ബോംബു സ്ഫോടനമായിരുന്നു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ട ആ നിമിഷങ്ങൾ. അതിനുശേഷം വിചിത്രമായ പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും നിഗമനങ്ങളും വ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരിലും അല്ലാത്തവരിൽ നിന്നുമുണ്ടായി. ഇതൊരു വിശ്വാസ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു സംഭവമായതുകൊണ്ട് തന്നെ കേരളം പോലെ ഒരിക്കലും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാത്ത തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിനും ഇത് വഴിവെച്ചു. ഏറ്റവും ഒടുവിൽ വൈകുന്നേരമാണ് ഒരു പരിധിവരെ, ഞാൻ പറഞ്ഞത് ഈ വിവാദങ്ങളുടെയും ഈ വിഷലിപ്തമായ പ്രചാരണങ്ങളുടെയും ഒക്കെ നടുവിൽ ആശ്വാസം എന്നോണം ഉറ്റപ്രതിയാണെന്നും ആ പ്രതി ഡൊമിനിക് മാർട്ടിൻ എന്ന നാമധാരിയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ കേരളീയ പൊതുസമൂഹത്തിലേക്ക് വരുന്നത്. പിന്നെ അങ്ങോട്ട് പലതരത്തിലുള്ള ആശങ്കയും ആശയക്കുഴപ്പവും ഒക്കെയായി, കാരണം എന്തിനാണ് ഇയാളത് ചെയ്തതെന്നതിൽ. അപ്പോൾ ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞത് അതിൻ്റെ മോട്ടീവ് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ്. പക്ഷെ പോലീസും അന്വേഷണ സംഘവുമൊക്കെ ഇപ്പോഴും പറയുന്നത് ഈ ഒരു ഒറ്റ പ്രതിയേ ഉള്ളൂ എന്നാണ്. ഈ കേരളത്തിൽ ആ സമയത്ത് രൂപപ്പെട്ട ഈ ഒരു വർഗീയ സ്വഭാവമുള്ള ചേരിതിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങളും ഈ പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോരാട്ടമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതെല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഒരു ഒറ്റ പ്രതിക്ക് അപ്പുറത്തേക്ക് ഈ അന്വേഷണം വ്യാപിച്ചു പോകേണ്ട അത്രമാത്രം പ്രസക്തി ഇതിനുണ്ടെന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ? കാരശ്ശേരി മാഷെ, ഗോപികൃഷ്ണൻ, ഇതിൽ ഞാൻ അമ്പരക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഇടയിൽ വളരെ അപ്രധാനമായ, വളരെ ന്യൂനപക്ഷമായ ഒരു ജനസംഖ്യയുള്ളതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 25,000-30,000 ആൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതൊരു കാര്യം. വേറൊന്ന്, അവര് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ വേറെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലോ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നവരല്ല. അവരുടെ ചില നിലപാടുകളോട് നമുക്ക് വിമർശനം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അവർ ദേശീയ പതാകയെ വന്ദിക്കുന്നില്ല, അല്ലെങ്കിൽ ദേശീയ ഗാനം ആലപിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ രക്തം ചികിത്സയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നില്ല, രക്തം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വിശ്വാസപരമായി അവർക്ക് ക്രിസ്ത്യാനികളോട് കുറച്ച് വ്യത്യാസമുണ്ട്. അതൊക്കെ ആരും ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഒരാൾ ബോംബ് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമല്ല. അങ്ങനെ വെച്ചു, ബോംബ് പൊട്ടി, 3 ആൾ മരിച്ചു, 5-6 ആൾ ഇപ്പോൾ മരണത്തോട് മല്ലിടുന്നു. അപ്പോൾ അത് വസ്തുതയാണ്. പിന്നെ അതിന് പറഞ്ഞ കാരണം അവരുടെ വിശ്വാസ പ്രമാണത്തോടുള്ള എതിർപ്പാണെന്നാണ്. ആ വിശ്വാസ പ്രമാണത്തോടുള്ള എതിർപ്പാണെങ്കിൽ ആ സംഘത്തു നിന്ന് താനോ തൻ്റെ കുടുംബമോ രാജിവെച്ചു പോയാൽ അത് കഴിഞ്ഞു. അല്ലാതെപ്പോൾ അവരെ അതിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ വേണ്ടത് അതിൻ്റെ പുരോഹിതന്മാരെയോ അതിൻ്റെ പ്രബോധകന്മാരെയോ അതിൻ്റെ പ്രചാരകന്മാരെയോ അല്ലാതെ അവിടുത്തെ സാധാരണക്കാരായ ഭക്തന്മാരായ അല്ലെങ്കിൽ ഭക്തകളായ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ള ആളുകളെയൊക്കെ അതിന് ഇരയാക്കുക എന്ന് പറയുന്നത് തീരെ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും കാണിക്കുന്ന വകതിരില്ലാത്ത ഒരാളാണ് ഡൊമിനിക് മാർട്ടിൻ എന്ന് വിചാരിക്കാൻ വയ്യ. അതുപോലെ വിസ്തരിച്ച് ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരു പെട്രോൾ മേടിക്കുമ്പോൾ അതിൻ്റെ ബില്ല് സൂക്ഷിക്കണം, അത് പോലീസിന് മുമ്പിൽ ഹാജരാക്കേണ്ടി വരും എന്ന തരത്തിൽ വളരെ ആസൂത്രണം ചെയ്ത് വളരെ ഒരു ശാന്തമായ തലയോടുകൂടിയാണ് ഈ പണിയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ധരിക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയൊക്കെ ആ പ്രാർത്ഥനാ യോഗത്തിന് പോയിരുന്നു. അതെ. അപ്പോൾ അതിനോടൊക്കെ എതിർപ്പുള്ള ആളാണെങ്കിൽ ഭാര്യ അനുസരിച്ചാലുമില്ലെങ്കിലും ഭാര്യയോട് പറയാം, അതൊന്നും ആ സിദ്ധാന്തം ഒന്നും ശരിയല്ല, അതൊക്കെ രാജ്യദ്രോഹമാണ്, നീ അതിന് പോകണ്ട. അത് പറഞ്ഞിട്ടില്ല, അദ്ദേഹം അതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ
ഇത് ഉൾക്കൊള്ളാൻ വയ്യ. പിന്നെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വളരെ കഴിവുള്ള വളരെയധികം ശാന്ത മനസ്കരായിട്ട് കോൾഡ് ബ്ലഡഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രിമിനലുകളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലൊരു സംഗതിയാണോ? പിന്നെ അങ്ങനത്തെ ഒരാൾ പിന്നെ ഈ അളവിൽ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് കുറ്റസമ്മതം നടത്തുക, അതേ പിന്നെ എന്തിനാണ് അതേ കൊടകരയ്ക്ക് പോയത്, പോലീസിൽ പോകുന്നതിന് മുമ്പ് എന്തിനാണ് കുറ്റസമ്മതം നടത്തിയത്, പോലീസ് സ്റ്റേഷനിൽ നടത്തിയാൽ പോരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു തമാശ എന്ന് വെച്ചാൽ ഇവരെത്ര അപ്രസക്തന്മാരും അപ്രശസ്തരുമാണ് എന്ന് കാണിക്കുന്നതാണ്. യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ കേട്ട പലരും വിചാരിച്ചത് അതേതോ യഹൂദ വിഭാഗമാണെന്നാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ യഹൂദന്മാർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഉള്ളവർ തന്നെ മട്ടാഞ്ചേരിയിൽ ജൂതത്തെരുവിലും കൊച്ചിയിലൊക്കെ ആയിട്ടാണ്, അല്ലാതെ ഇവിടെ കളമശ്ശേരിയിൽ അവരാരും ഇല്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിഭാഗമാണ് എന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷത്തിന് അറിഞ്ഞുകൂടാ. മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരിക്കും, അതുപോലെ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവരുടെ ഒരു നിരുപദ്രവമായ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുക, അത് എങ്ങനെയാണ്? അത് ഭാര്യ അത് ചോദിക്കുമ്പോൾ ആരാണ് ഫോൺ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുക, രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹം പറയാതിരിക്കുക, ഞാൻ പിന്നെ പറയാമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഫേസ്ബുക്കിലായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സംഭവിച്ചിരിക്കാം എന്ന്. അപ്പോൾ അത്ര എന്നാൽ പിന്നെ അത് നോക്കിയിട്ട് ചെയ്യാം. അല്ല മാഷ്, അത് മാത്രമല്ല, ഈ ബോംബ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അതായത് ഈ തമ്മനത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അത്താണിയിലെ തറവാട്ട് വീട്ടിൽ പോകുന്നു, ടെറസിന്റെ മുകളിൽ കയറുന്നു, ബോംബ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഉടനെ തന്നെ അത് വെക്കാൻ പോകുന്നു. മുഴുവൻ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതിൽ എന്ത് പരിശീലനമാണ് അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്? ബോംബ് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇത് ഇത്ര കൃത്യമായിട്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ അയാൾ അവിടെ ചെന്ന്, അതായത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയല്ലേ മാഷിനും? അതെ, എന്നുവെച്ചാല് നമ്മളിപ്പോ ഒരു പ്രതികാരം ചെയ്യുന്ന ആരോടാണ്? നമുക്ക് എന്തെങ്കിലും ശത്രുതയുള്ള ആളോട് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ഒരാളോട്. ഇത് അവരാരും ഇദ്ദേഹത്തോട് ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ആ മതവിഭാഗവുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്നാണ് ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചതും ടി വിയിൽ കേട്ടതും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അദ്ദേഹത്തിന് വൈരത്തിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ ഒന്നും ഒരു വിഷയമല്ല. അവിടെ ചെന്ന് എന്തിനാണ് ബോംബ് വയ്ക്കുന്നത്? അപ്പോൾ അല്ല, എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം ഏതെങ്കിലും വിശ്വാസപ്രമാണമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ അതിൻ്റെ വഴിക്ക് പോവും, അവർ പ്രാർത്ഥിക്കാൻ പോവും. അപ്പോൾ അതിപ്പോൾ പിന്നെ ഇവർ ആരും രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നില്ല, അല്ലെ ഇവരാരും പട്ടാളത്തിൽ ചേരുന്നില്ല, അല്ലെ ഇവരാരും ദേശീയഗാനം ആലപിക്കുന്നില്ല. അപ്പോൾ ദേശീയഗാനം ആലപിക്കണേ ഇദ്ദേഹത്തിന് പോയി ആലപിച്ചാൽ മതി. നമ്മുടെ സുപ്രീം കോടതി തന്നെ ഇവിടുത്തെ കേരളത്തിലെ 3-4 കുട്ടികളുടെ കാര്യത്തിൽ കേസ് വന്നപ്പോൾ പറഞ്ഞാണ് ദേശീയഗാനം ആലപിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുള്ള മാതിരി ആലപിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞത് ഇപ്പോൾ യഹോവ സാക്ഷികൾ ആരെയും ബോംബ് വെക്കാനോ തല്ലാനോ കൊല്ലാനോ ഹിംസ ആവിഷ്കരിക്കാനോ ഒന്നും പോയിട്ടില്ല. അവരവരുടെ പ്രാർത്ഥനയായിട്ട് നടക്കുന്നു. അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രബോധനം ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ രാജ്യദ്രോഹമാണ് അവർ ചെയ്തതെന്ന് ഡൊമിനിക് മാർട്ടിൻ പറയുകയാണെങ്കിൽ അവർ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി രാജ്യദ്രോഹമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതൊന്നും തമ്മിൽ യുക്തി കൊണ്ടത് ഘടിക്കുന്നില്ല ഗോപികൃഷ്ണൻ. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന്.